വെൽക്കം ബാക്ക് ടു സാറാസ് കിച്ചൺ. ഇന്ന് ഞാൻ സാറാസ് കിച്ചണിൽ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലും കപ്പയും ആണ്. പിന്നെ ചില നാട്ടിൽ കപ്പപ്പുഴുക്കെന്ന് പറയും, കപ്പ ബിരിയാണി എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളി എടുത്ത് വച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 1 കിലോ എല്ലാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അതിന് പാകത്തിനൊത്ത കപ്പയും എടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിൻ്റെ അകത്തോട്ട് 2 സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതിലോട്ട് ഞാൻ 1 5 പച്ചമുളക് അതും കൂടെ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നു. അത് കൂടാതെ 10 അല്ലി വെളുത്തുള്ളി അതും കൂടെ അരിഞ്ഞത് അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ 1 ചെറിയ കഷ്ണം ഇഞ്ചി അതും കൂടെ സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള വേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഉള്ളിയെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളാണ് ആദ്യം ചേർക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞോണം 1 കിലോ എല്ലും 2 കിലോ കപ്പയുമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ പാകത്തിനുള്ള അളവിലുള്ള പൊടികളാണ് ഇവിടെ ചേർക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇതുപോലത്തെ സ്പൂണിനകത്ത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നു. അതൊരുമാതിരി ഒന്ന് ചൂടായി കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി അത് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ അകത്തോട്ട് അടുത്തത് ഞാൻ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ആഡ് ചെയ്യുന്നു. അതുകൂടാതെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായിട്ട് നിറച്ചിട്ടാണ് എടുത്തേക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടെ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുന്നവരെ, അതായത് ആ പച്ചമണം മാറുന്നവരെ, പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ലോ ഹീറ്റിലിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ പൊടികളെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തോട്ട് എടുത്ത് വച്ചിരിക്കുന്ന എല്ല്, അതായത് ഇത് ഇതുപോലെയുള്ള എല്ലും കഷ്ണങ്ങളാണ്, എല്ലും ഇറച്ചിയും കൂടിയിട്ടുള്ള പീസുകളാണ് ഇവിടെ ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നെയ്യും ഉണ്ട്, അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളം പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ശകലം വെള്ളം ഉണ്ടായാലും കുഴപ്പമില്ല, കാരണം നമ്മൾ വീണ്ടും വെള്ളം ആഡ് ചെയ്യാനുള്ളതാണ്. ഇതിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് കുക്കറിലിട്ടാണെങ്കിലും വേവിക്കാട്ടോ. ഇതിങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ കുക്കറിൻ്റെ അകത്തോട്ടിട്ട് 4-5 വിസിൽ അടുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെന്ത് കിട്ടും. അങ്ങനെയും ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. തിളച്ച വെള്ളം ഒഴിച്ച് വേവാൻ പാകത്തിനുള്ള അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കാം. ഉപ്പിന് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇവിടെ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഇത് അടച്ച് വെച്ച് നമുക്ക് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം.
അപ്പോൾ അവിടെ എല്ലിരുന്ന് വേവുന്ന സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരണ്ടിയിട്ട് അതായത് ഒരു തേങ്ങ എടുത്തിട്ട് ഒരു തേങ്ങ ചിരണ്ടി എടുത്തിട്ട് അതിങ്ങനെ ഇതുപോലെ വറുത്തെടുക്കുകയാണ്. അതിൻ്റെ അകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ഞാനിത് വറുത്തേക്കുന്നത്. അതായത് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ ഞാൻ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. ശകലം എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് തേങ്ങയിട്ട് ഈ പാകത്തിന് വറുത്തെടുക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങ വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞു പോവാതെ സൂക്ഷിക്കുക. അപ്പോൾ ഈ പാകത്തിനാണ് ഞാനിവിടെ വറുത്തെടുത്തേക്കുന്നത് കരിഞ്ഞു പോവാതെ. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്തിട്ട് അടുപ്പിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ പകുതി ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. പകുതി അതുപോലെ തന്നെ ലീവ് ചെയ്യാനും പോകുന്നു. അപ്പോൾ ഞാനിവിടെ കപ്പ എടുത്ത് വച്ചിട്ടുണ്ട്. കപ്പ ഇതുപോലെ ഈ പീസുകളായിട്ട് ഇതുപോലെയൊക്കെ കട്ട് ചെയ്ത് വച്ചേക്കുന്ന കപ്പുകളാണ്. അപ്പോൾ അത് 2 കിലോയാണ് ഇവിടെ എടുത്ത് വച്ചേക്കുന്നത്. അത് ഞാൻ വെള്ളമൊഴിച്ച്, അതായത് ഞാനിവിടെ ഒരു തിളച്ച വെള്ളം ആട്ടോ ഉപയോഗിക്കുന്നത്. പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളം ഉപയോഗിക്കുന്നത്. തിളച്ച വെള്ളമൊഴിച്ച്, വെള്ളം എത്ര കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് നമുക്ക് ഊറ്റിയെടുക്കാനുള്ളതാണ്. ഇതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അതുകൂടാതെ കുറച്ച് വേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത്രയിട്ട് തിളച്ച് ഒരു 1/4 ഭാഗത്തോളം വേവാകാൻ വേണ്ടിയിട്ട്, ഞാൻ ഫുള്ളി വെന്തിട്ട് എടുക്കുന്നില്ല, ഒരു 1/4 ഭാഗം വേവിച്ച് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ദേ ഇവിടെ കപ്പ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം വേവായിട്ടുണ്ട്. ഞാനിനി ഇത് ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാമാണ്. ഒരിക്കലും കപ്പ ഊറ്റിയെടുക്കാതെ പറ്റിച്ചെടുക്കരുത്, കാരണം അത് നമുക്ക് തന്നെ ആരോഗ്യത്തിന് കൊള്ളില്ല. ഇതിപ്പോൾ ഇവിടെ പെർഫെക്റ്റ് ആണ്. ഇനി ഇത് ഞാൻ ഊറ്റിയെടുത്തിട്ട് മറ്റേ എല്ലിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ദേ ഇതുപോലെ ഇവിടെ കപ്പ വെള്ളത്തിൽ നിന്ന്, അതായത് നന്നായിട്ട് 1/4 ഭാഗത്തോളം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഊറ്റി ഞാൻ ഇവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ല് നന്നായിട്ട് ആയിട്ടുണ്ട്. ദേക്കണ്ടോ, നല്ല ഗുഡ് ലുക്കിംഗ് ആണ്. അതുപോലെ തന്നെ എല്ല് ദേ ഇറച്ചിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ടു പോന്നിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമുണ്ട്, അത് കുഴപ്പമില്ല. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ കപ്പ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ആ കുറച്ചും കൂടെ വേവാനുണ്ടല്ലോ കപ്പ, അത് ഇതിൻ്റെ അകത്ത് കിടന്നങ്ങ് വെന്തോളും. അപ്പോൾ ആ കപ്പയുടെ അകത്തോട്ട് ഇതിൻ്റെ ഗ്രേവിയും എല്ലാവരും അങ്ങ് പിടിച്ചോളും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒത്തിരി വേവിൻ്റെ കുറവില്ല കേട്ടോ കപ്പയ്ക്ക്, എന്നാലും കുറച്ചുള്ളത് ഇതിൻ്റെ അകത്ത് കിടന്നങ്ങ് ആയിക്കോളും. ഇവിടെ കപ്പയും എല്ലും നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറുതായിട്ടും കൂടെ ഒരു വേവിൻ്റെ കുറവുണ്ട്. ഞാൻ പറഞ്ഞോണം തന്നെ കപ്പ ഒരു കുറച്ചും കൂടെ വേവാനുണ്ട്. അത് ഈ ശരിക്കും എല്ലിനകത്ത് കിടന്ന് വെന്താലാണ് ആ കപ്പയിലേക്ക് ഗ്രേവി എല്ലാം പിടിക്കുള്ളൂ. അപ്പോൾ ഇതിവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റ്സും കൂടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എല്ലും കപ്പയും ഇവിടെ ഏകദേശം റെഡിയാണ്. ഇനി ലാസ്റ്റ് ടച്ചപ്പ് എന്ന് പറയുന്നത് നമ്മളിവിടെ വറുത്ത് വെച്ചേർന്ന് തേങ്ങ, അത് പകുതി ഞാൻ മാറ്റി വയ്ക്കാൻ പറഞ്ഞല്ലോ, ആ പകുതി തേങ്ങ അത് ഇട്ട് കൊടുക്കുകയാണ്. അത് വേപ്പിലയിട്ട് വറുത്തതാണ്, അതിട്ട് കൊടുക്കുന്നു. അത് കൂടാതെ തന്നെ നമ്മൾ പകുതി തേങ്ങ നമ്മൾ വറുത്തിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അരച്ചതും കൂടെ ഇതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത് പല രീതിയിലാണ് കേട്ടോ ഓരോ നാടുകളിലും വയ്ക്കുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ വയ്ക്കുന്നത് ഇങ്ങനെയാണ്, നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇതിന് പകരം ഈ വറുത്തിട്ട് അരയ്ക്കുന്നതിന് പകരം തേങ്ങ കൊത്തു വറുത്തിട്ടാലും അതും നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. ഇനി ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ഗുഡ് ലുക്കിംഗ് ആണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമുള്ള ഒരു എല്ലും കപ്പയാട്ടോ ഇത്. അപ്പോൾ ഈ തേങ്ങ വറുത്തിട്ട് അതുപോലെ തന്നെ ഇടുന്നത്, തേങ്ങ ചിരണ്ടി വറുത്തിട്ട് ഇടുന്നത്
അത് നമ്മൾ എല്ലും കപ്പയും കഴിക്കുമ്പോൾ അതുമേ ഒരു ബൈറ്റ് ചെയ്യുമ്പോൾ ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി അടുത്തത് കടുതാളിക്ക. അത് ഓപ്ഷനിലാണ്, ഞാനിവിടെ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ കടുതാളിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണയിലേക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തോട്ട് ഇതുപോലെ ചെറുള്ളി ഞാൻ വട്ടത്തിൽ അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ രണ്ട് മൂന്ന് ഉണക്കമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരേക്കും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഉള്ളിയും മുളകും എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇത് നേരെ നമുക്ക് കപ്പയിലോട്ട് ഇടാം. അപ്പോൾ ദേ നമ്മൾ ഇവിടെ കടു താളിച്ച് വെച്ചത് കടു താളിക്കുവാണ്. ദേ ഇത് ഇങ്ങനെ വറുത്ത് വെച്ചത് ഇതിൻ്റെ കപ്പയിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട്, ഇത് ഓപ്ഷനിലാണ് കേട്ടോ, ഇത് ചേർക്കുന്നവർക്ക് ചേർത്താൽ മതി, പക്ഷെ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആ വെളിച്ചെണ്ണയുടെയും എല്ലാത്തിൻ്റെയും ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് റെഡി ടു സെർവ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കപ്പ എല്ലും കപ്പയാണ്. ഇത് പല നാടുകളിലും പല രീതിയിൽ വിളിക്കുന്നു. ഞങ്ങളുടെ അവിടെ എല്ലും കപ്പയെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.